ഈ മാതൃദിനത്തിൽ മറ്റൊരു കുടുംബത്തിന് ഒരമ്മയെ നൽകാനായതിന്റെ ചരിതാർത്ഥത്തിലാണ് തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം മസ്തിഷ്ക മരണം സംഭവിച്ച ലാലി ഗോവും ഗോപകുമാറിന്റെ ഭർത്താവും മക്കളും. എറണാകുളം ലിസി ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഒരമ്മയുടെ ശരീരത്തിലാണ് ലാലി ടീച്ചറുടെ ഹൃദയം ഈ മാതൃദിനത്തിൽ ഇടിക്കുന്നത്. അവയവദാനത്തിന് തീരുമാനമെടുത്ത ലാലി ടീച്ചറുടെ മകളും ഹോമിയോ വിദ്യാർത്ഥിനിയുമായ ദേവിക ഞങ്ങളുടെ പ്രതിനിധിക്കൊപ്പം ചേരുന്നു ഈ മാതൃദിനത്തിൽ. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് മസ്തിഷ്ക മരണം സംഭവിച്ച് അവയവങ്ങൾ ദാനം ചെയ്ത തിരുവനന്തപുരം സ്വദേശിയായ ലാലി ടീച്ചർ, നിരവധി വിദ്യാർത്ഥികൾക്ക് ജീവിത പാഠം പകർന്നു നൽകിയ ഒരു ടീച്ചർ, മൂന്ന് മക്കൾക്ക് ജന്മം നൽകിയൊരമ്മ, ഈ ലോകത്തു നിന്ന് വിട പറയുമ്പോഴും ഇന്ന് അമ്മ ഇന്നത്തെ മാതൃദിനത്തിൽ മറ്റു പലരിലൂടെ ജീവിക്കുകയാണ്. മറ്റു പലർക്കും ഒരമ്മയെ സമ്മാനിച്ചിരിക്കുകയാണ്. ടീച്ചറുടെ അവയവങ്ങൾ ദാനം ചെയ്യുന്നതിന് തീരുമാനമെടുത്തതിൽ സുപ്രധാനമായി നിന്നത് കുടുംബാംഗങ്ങളായിരുന്നു. കുടുംബാംഗങ്ങളുടെ ഒരു അനുമതിയായിരുന്നു കാര്യത്തിൽ പ്രധാനമായത്. ആ അമ്മയുടെ ആ ടീച്ചറുടെ മകൾ ദേവിക, ഈ മാതൃദിനത്തിൽ ദേവിക എന്തു തോന്നുന്നു? അമ്മയെ നഷ്ടപ്പെടുമ്പോഴും മറ്റൊരു കുടുംബത്തിന് അമ്മയെ സമ്മാനിക്കാൻ നിങ്ങളുടെ തീരുമാനം കാരണമായിട്ടുണ്ട്. ഈ മാതൃദിനത്തിൽ എന്തു തോന്നുന്നു ആ ഒരു തീരുമാനത്തിൻ്റെ ശേഷം? സന്തോഷമുണ്ട്, കാരണം അമ്മ പോകുമ്പം ഒറ്റയ്ക്കല്ലല്ലോ പോകുന്നത്, എല്ലാവർക്കും എല്ലാം കൊടുത്തിട്ടല്ലോ പോകുന്നത്. അതുമല്ല എന്നെ പോലെ കരയുന്ന രണ്ട് മക്കൾ അവിടെ ഇല്ലേ, അവരുടെ അമ്മയ്ക്കല്ലേ കൊടുത്തേ. അപ്പം ഞങ്ങൾക്ക് അതിൽ നല്ല സന്തോഷമുണ്ട്. അമ്മ വയ്യാണ്ടായി, പ്രേണ്ടത്തായി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു എൻ്റെ വീട്ടുകാർക്ക് ഞങ്ങൾക്കൊരു ഇതുണ്ടായിരുന്നു വെച്ചാൽ ഒരു അമ്മയ്ക്ക് കൊടുത്താലോ എന്നുള്ളിലുണ്ടായിരുന്നു ഞങ്ങൾക്ക്. കാരണം ഞങ്ങളെപ്പോലെ കരയുന്ന മക്കളുണ്ട്, ദൈവം അതേപോലെ തന്നെ ലിസ്റ്റിൽ ഒരു അമ്മ തന്നെയായിരുന്നു വന്നത്. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഇന്നലെ അമ്മയുടെ അത് നടക്കണേ, കറക്റ്റായിട്ട് നടക്കണേന്നായിരുന്നു ഞങ്ങൾ പ്രാർത്ഥന, അതേപോലെ നടന്നു. അപ്പോൾ ഇന്ന് അവരൊക്കെ സന്തോഷിക്കുന്നുണ്ടല്ലോ, അതിൽ ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട്. ഞങ്ങളുടെ അമ്മ പോയാലും കുറേ അമ്മമാരും ഒരു അമ്മയും മക്കളും ഒക്കെ ജീവിക്കുന്നില്ലേ, നല്ല സന്തോഷമുണ്ട് ഞങ്ങൾക്കതിൽ. ദുഃഖമുണ്ട് അമ്മ പോയാലും, പക്ഷേ അമ്മ പോയെങ്കിലും എല്ലാവർക്കും നല്ല ചെയ്തിട്ടാണ് എൻ്റെ അമ്മ പോയേ. ഒരു മരണവേദനയ്ക്കിടയിലാണ് അത്ര നിർണായകമായ ഒരു തീരുമാനം എടുത്തത്, എന്തായിരുന്നു അതിനൊരു പ്രചോദനമായൊരു? ഞങ്ങൾ എന്ന് വെച്ചാൽ അമ്മ വയ്യാണ്ട് കിടന്നപ്പോൾ ഞങ്ങൾ കുടുംബക്കാർ, ഞാനും എൻ്റെ ചേച്ചിയും അനിയനും അച്ഛനൊക്കെ കുറേ കരഞ്ഞു, ചേട്ടനൊക്കെ. അപ്പം ഞങ്ങൾ അത്ര ദുഃഖം അനുഭവിച്ചു. അപ്പം പിന്നെ ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. അപ്പം പിന്നെ ഡോക്ടറും മുരളി ഡോക്ടറും പറഞ്ഞായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ആലോചിച്ച്, അപ്പം ഞങ്ങൾക്ക് തോന്നി ഇങ്ങനെ നമ്മൾ കരഞ്ഞതിൻ്റെ അത്രയും വേറെ കുടുംബവും ഇതേപോലെ കരയുന്നുണ്ടാവും. അപ്പം ഞങ്ങൾക്കൊരു ഹോപ്പിനി ഇല്ലല്ലോ, അവർക്ക് എന്തെങ്കിലും ഒരു ഹോപ്പ് ഉണ്ടാവില്ലേ. അപ്പം ഞങ്ങൾക്ക് തോന്നി എന്നാൽ മറ്റുള്ളവർ ആ കരയുന്ന മക്കൾക്കെങ്കിലും ഒരു സമാധാനം ആവട്ടെ എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നി. അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ പറഞ്ഞത് ഞങ്ങൾ തയ്യാറാണ് കൊടുക്കാനെന്നും തീരുമാനിച്ചത്. അങ്ങനെയായിരുന്നു. അപ്പോൾ ആ സർജറി കഴിഞ്ഞിരിക്കുന്നു. അമ്മയുടെ ഹൃദയം, മനുഷ്യത്വം തുടിക്കുന്ന ഒരു ഹൃദയമാണ് ഇവിടുന്ന് കൊച്ചിയിലേക്ക് പോയത്. അവിടെ സർജറി കഴിഞ്ഞ് ആ അമ്മയിൽ ആ ഹൃദയം തുടിച്ചു തുടങ്ങി. അവർ വിളിച്ചിരുന്നോ, എന്തെങ്കിലും സംസാരിച്ചോ? അവിടെ ഇല്ല, ഞാൻ വിളിച്ച് അന്വേഷിച്ചായിരുന്നു. അപ്പോൾ അവരുടെ ഇവരൊക്കെ അനോസിനെ വിളിച്ച് അപ്പം സാറ് പറഞ്ഞു, സാർ ഓൾറെഡി പറഞ്ഞായിരുന്നു ഇങ്ങനെ സക്സസ് ആയി, പ്രൈമറി സ്റ്റേജ് കംപ്ലീറ്റ് ആയി, ഇനിയുള്ളതാണ് ഇൻഫെക്ഷൻ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്, അതൊക്കെ നോർമൽ ആയിക്കഴിഞ്ഞാൽ അമ്മ ശരിയാവും എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഐസ് വെന്റിലേറ്ററിലാണ് അമ്മ, അമ്മ ശരിയാവും എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളെ അന്ന് നേരെ ആയിട്ട് കാണണമെന്നുണ്ട്, അപ്പം അറേഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞവർ. ഈ ഒരു നിങ്ങളുടെ ഒരു തീരുമാനവും ആ ഒരു സർജറി നടന്നതും മാതൃദിനവും എല്ലാം ഒരു അവിചാരിതമായി വന്നുകൂടിയിരിക്കുകയാണ്. അതൊരു അവിചാരിതമായി തന്നെയാണോ, അതോ നിങ്ങളൊരു തീരുമാനത്തിന് ദൈവം നൽകിയ ഒരു കാര്യം തോന്നുന്നുണ്ടോ? ദൈവം കണ്ടുകാണും. രാവിലെ ഇതിനെ പറ്റിയൊന്നും ഓർക്കുന്നില്ലല്ലോ, അമ്മേനെ പറ്റി ഓർക്കുന്നുള്ളൂ. അപ്പം രാവിലെ നിങ്ങൾ വിളിച്ചപ്പോഴാണ് ഇന്ന് മദേഴ്സ് ഡേ ആണെന്ന് തന്നെ ഞങ്ങൾ ഓർക്കുന്നത് തന്നെ. എല്ലാ മദേഴ്സ് ഡേക്ക് അമ്മ എന്ത് ആഘോഷം ഉണ്ടെങ്കിലും, ന്യൂ ഇയർ ആണെങ്കിലും, ഞാൻ കോഴിക്കോടാണ് പഠിക്കുന്നത്, അപ്പം എന്തായാലും അമ്മ എപ്പോഴും വിളിച്ച് വിഷ് ചെയ്യും മോനെ ഇതാണ്. മദേഴ്സ് ഡേക്ക് ഞാനും എൻ്റെ ചേച്ചി അനിയനൊക്കെ അമ്മേനെ വിഷ് ചെയ്യും. ഞങ്ങളെല്ലാം ആഘോഷിക്കുന്ന ഫാമിലിയായിരുന്നു, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കും. അമ്മ ഭയങ്കര ആക്റ്റീവും പോസിറ്റീവായിട്ടുള്ള ആളാണ്. അപ്പോൾ ഇന്ന് അങ്ങനൊരു ദിവസമാണ് നിങ്ങൾ ഇത്രയും ദിവസം ഓർത്തില്ല. അപ്പോൾ ഇന്ന് അമ്മേനെക്കുറിച്ച് പറയാമെന്നുള്ളതായതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത് തന്നെ. ദൈവം ഉള്ളതുകൊണ്ടായിരിക്കും അമ്മ ഞങ്ങളുടെ അടുത്ത് കൊണ്ടുപോയെങ്കിലും ബാക്കി കുറേ കുടുംബത്തിന് നല്ലത് ചെയ്യണമെന്നുള്ളതുകൊണ്ടായിരിക്കും എൻ്റെ അമ്മേനെ കൊണ്ടുപോയത്. പിന്നൊരു ദിവസം വേറൊരു അമ്മയും ജീവിച്ചില്ലേ അമ്മയ്ക്ക്, അതിനായിരിക്കും അമ്മ വന്നത്. എന്തായാലും നിങ്ങളുടെ ആ ഒരു തീരുമാനത്തിനുള്ള ഒരു നന്ദിയും ആ ഒരു പ്രശംസയും ആദ്യം പ്രേക്ഷകർക്ക് വേണ്ടി കേരളത്തിന് വേണ്ടി തന്നെ അറിയിക്കുകയാണ്. ദേവികയ്ക്കും അതുപോലെ ചേച്ചിക്കും അനിയനും ഒരമ്മ നഷ്ടമായെങ്കിലും മറ്റ് പലർക്കും ഒരമ്മയെ സമ്മാനിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കുടുംബത്തിന് അമ്മയെ നൽകിക്കൊണ്ട്, അതും ഈ ഒരു മാതൃദിനത്തിൽ ഒരു കുടുംബത്തിനൊരു അമ്മയെ നൽകിക്കൊണ്ടാണ് ലിനി ടീച്ചർ മടങ്ങിയിരിക്കുന്നത്. ലാലി ടീച്ചർ മടങ്ങിയിരിക്കുന്നത് ഏതായിരുന്നും ആ തീരുമാനമെടുത്ത കുടുംബാംഗങ്ങൾക്കുള്ള നന്ദിയും ആ ഒരു അവരോടുള്ള ഒരു കടപ്പാടും ഈ മാതൃദിനത്തിൽ പല അമ്മമാർക്ക് വേണ്ടി ഒപ്പം ഇന്ന് ലാലി ടീച്ചറുടെ ഹൃദയം പിടിക്കുന്ന ആ അമ്മയ്ക്ക് വേണ്ടി ആ കുടുംബത്തിന് വേണ്ടി മാതൃദിനത്തിൽ ആശംസിക്കുകയാണ്. നിങ്ങളുടെ തീരുമാനത്തിന് ഏതായിരുന്നാലും വളരെ പ്രശംസയും അറിയിക്കുകയാണ്.